ആ ഇസ്ലാമിനെ കളച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അനാവശ്യങ്ങളിലേക്ക്, ഫേസ്ബുക്ക് ഫേസ്ബുക്കിലെ തെറികളിലേക്ക്, പൊതുമാധ്യമങ്ങളിലെ അനാവശ്യങ്ങളിലേക്ക്, മൊബൈൽ ടെക്നോളജിക്ക് തപസ്സിരുന്നിട്ട് രാവ് കളയണ്ട എന്റെ പൊന്നു പെങ്ങളെ. രാവന്നില്ല പകലെന്നില്ല, ഫുൾ ടൈം ഓൺലൈനിലാണ്. അനാവശ്യങ്ങളുടെ ഓൺലൈനിലേക്ക് പോവല്ലേ മോളെ, അല്ലാഹുവിൽ തഖ്‌വ വേണേ മോളെ. ഒരാണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത് അവിടെ പിശാചു വരും. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും കൂടെ ഒരു സ്ഥലത്തായാൽ അവിടെ മൂന്നാമത് വരുന്ന ആളാരാ? പിശാചായിരിക്കും. പണ്ട് നമ്മൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു പ്രൈവസിയുള്ള സ്ഥലത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ആയാൽ മൂന്നാമത് ശൈത്താൻ വന്നിട്ട് പറയും അനാവശ്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ അങ്ങനല്ല. കാലിഫോർണിയയിലെ റൂമിൽ ഒരു ഭർത്താവ് കിടന്നുറങ്ങ, ഭാര്യ ഉണർന്നിരിക്കുക. കൃഷ്ണാപുരത്ത് ഒരു ഭാര്യ ഉറങ്ങ, ഭർത്താവ് ഉണർന്നിരിക്കുക. ഇവര് തമ്മിലാ ചാറ്റിംഗ്. ഓൺലൈനിൽ പ്രൈവസിയായി, ഹൽവത്ത് ഓൺലൈനിലാ. അങ്ങനെയാകുമ്പോൾ മൂന്നാമത് ശൈത്താൻ ഓൺലൈനിൽ വരും. മനുഷ്യന്റെ രക്തം നടക്കുന്ന സ്ഥലത്ത് ശൈത്താൻ നടക്കാൻ പറ്റുന്ന സാറ്റലൈറ്റ് ശൈത്താൻ പോകും. പൈശാചികമായ ആലോചന വരും ഇവിടെ, എവിടെയാണ്, എന്താണ്, ഏതാണ്. പിന്നെ ചാറ്റിംഗ് മാറി ചീറ്റിംഗ് ആവും, പിന്നെ അനാവശ്യങ്ങളിലേക്ക്. അതുകൊണ്ട് മോനെ, നിന്റെ വാട്സപ്പ് ചാറ്റിലാണെങ്കിലും അന്യ പെണ്ണിനോട് അന്യ പുരുഷൻ ചാറ്റ് ചെയ്യണ്ട. എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്, എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. കേരളത്തിലെ ഒരു വാർത്ത നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ? ഒരു ഭർത്താവിന്റെ കഴുത്തറുക്കാനുള്ള മനോധൈര്യം ഒരു ഭാര്യയ്ക്ക് വന്നത് അനാവശ്യമായ പ്രണയമല്ലേ മോനെ, പ്രണയമല്ലേ മോളെ. നാല് മക്കളടക്കമുള്ള കുടുംബത്തിൽ തന്നെ ആറ്റുനോറ്റ് പോറ്റിയ ഭർത്താവിന്റെ കഴുത്തറുത്ത കാമുകന്റെ കൂടെ പോകാനുള്ള ദുർമോഹം വരാനുള്ളത് ഈ ലോകത്തെ അനാവശ്യങ്ങളുടെ വിചാരമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ, മൊബൈലിലും സൂക്ഷിക്കണേ, സോഷ്യൽ മീഡിയയിലും സൂക്ഷിക്കണേ, ക്ലാസ് റൂമിലും സൂക്ഷിക്കണേ. തഖ്‌വ